ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഫ്ഗാനി ഓംലെറ്റ് ആണ്. പേര് കേട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പം രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് വരും കേട്ടോ. നല്ലപോലെ എണ്ണയിൽ ഇത് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ. വലിയ കഷ്ണങ്ങളായാലും ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു വലിയ സവോള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആദ്യം സാധാരണ നമ്മൾ സവോളയാണല്ലോ വഴറ്റുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നത്. പക്ഷെ ഇതിനകത്ത് ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം സവോള ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ സവോള ഇതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം. അപ്പോൾ ഈ ഓംലെറ്റിന് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടേസ്റ്റും അതുപോലെ വെന്ത് വരുമ്പം നല്ല പാകത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഏകദേശം ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് സ്പൈസി, അത് ഒത്തിരി എരിവ് വേണ്ട. പിന്നെ ഇതിനകത്ത് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. സവോളയിലും തക്കാളിയിലും ഒക്കെ കുറച്ച് ഈർപ്പമുണ്ടല്ലോ, ആ ഒരു അത്രയും ഈർപ്പത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് കിട്ടും. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോരുത്. ഈ കഷ്ണങ്ങളൊക്കെ അതുപോലെ കിടക്കണം, എന്നാൽ പാകത്തിന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടത് ഇതുപോലെ ആയിരിക്കണം, കഷ്ണങ്ങളെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു മസാലയിലോട്ടിനി മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ അഫ്ഗാനി ഓംലെറ്റ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു നോൺ സ്റ്റിക്ക് ഒരു ഫ്രൈയിങ് പാനിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മസാല നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഇതുപോലൊരു പാൻ എടുക്കുക. ഇതിപ്പോൾ ചെറിയ ഒരു പാൻ ആയതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കുറച്ചും കൂടെ വലിപ്പമുള്ള നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് ഈ പാനിൽ തന്നെ റെഡിയാക്കിയിട്ട് അതിനകത്തോട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാം. ഇത് രണ്ട് പാത്രത്തിലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, വളരെ കുറച്ച് മതി. ജസ്റ്റ് ഒരു അര ടീസ്പൂൺ. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയുടെ പകുതി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പകുതി ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ ഈ മസാല ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിന്ന് ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ബൗളിൽ ആദ്യം പൊട്ടിച്ചൊഴിച്ചിട്ടാണ് നമ്മൾ ആ പാനിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയുടെ തോടൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മുട്ട ഉപയോഗിക്കാം. അതിനനുസരിച്ച് മസാലയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിൽ ഞാൻ മൂന്ന് മുട്ടയാണ് ഒഴിക്കുന്നത് കേട്ടോ. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിനനുസരിച്ച് വലിയ പാനായിരിക്കണം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്, മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ബുൾസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഒക്കെ ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പച്ചമുളകും കൂടി ഇടണം. ഇത് രണ്ടും ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഈ ഓംലെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റും ഒരു ഫ്ലേവറുമാണ് ഈ മല്ലിയിലയും ലാസ്റ്റ് ചേർക്കുന്ന പച്ചമുളകും. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മല്ലിയില ഇട്ടു. എന്നിട്ടൊരു ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്നിങ്ങനെ നടുകെ കീറിയിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. തീ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ താഴെ ഒരു ദോശത്തവയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാൻ വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിന്ന് ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡോ ബണ്ണൊക്കെയാണ് ഇതിനൊരു നല്ല കോമ്പിനേഷൻ. അപ്പോൾ കുറച്ച് ബട്ടറിൽ അതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം.
അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ആ മുളകിൻ്റെയും മല്ലിയിലയുടെയും നല്ല മണമാണ് കേട്ടോ. ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ എത്രത്തോളം വേവണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ബുൾസൈ ഉണ്ടാക്കുമ്പോഴായാലും ചിലർക്ക് മുട്ടയുടെ മഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചും കൂടി വേവുന്നതായിരിക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സ്പൂൺ വെച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒട്ടും താഴെയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഓംലെറ്റ് അല്ല കേട്ടോ, ഇപ്പോൾ മൂന്ന് മുട്ടയല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു ഓംലെറ്റും കൂടെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അഫ്ഗാനി ഓംലെറ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും, കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.